പൊന്നേമ്പാടത്ത് ചാലിയാറിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേർ മരണപ്പെട്ടു. കാരാട് പറമ്പ് കണ്ണാഞ്ചേരി ജൌഹർ, ജൌഹറിന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് നബ്ഹാൻ എന്നിവരാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കാരാടിനടുത്ത് പൊന്നേമ്പാടത്താണ് ചാലിയാറിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേർ മരണപ്പെട്ടത്. കാരാട് പറമ്പ് കണ്ണാഞ്ചേരി ജൌഹർ, ജൌഹറിന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് നബ്ഹാൻ എന്നിവരാണ് മരണപ്പെട്ടത്. 15 വയസ്സുകാരനായ മുഹമ്മദ് നബ്ഹാൻ കക്കോവ് PMS AP T ഹയർ സെക്കൻഡറി സ്കൂൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. 39 വയസ്സുള്ള ജൌഹർ കോഴിക്കോട് കമ്മത്തി ലൈനിൽ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്യുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ജംഷാദും ജൌഹറും മുഹമ്മദ് നബ്ഹാനും മറ്റു 3 പേരും കൂടി വേലിയിറക്ക സമയത്ത് പുഴയിലിറങ്ങിയപ്പോൾ ആഴമറിയാതെ അടിയൊഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു. 4 പേരെ പുഴയിലുണ്ടായിരുന്ന തോണിക്കാർ രക്ഷപ്പെടുത്തി. ജൌഹറും മുഹമ്മദ് നബ്ഹാനും ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു. വാഴക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ രാജൻബാബു, SI കെ സുരേഷ് കുമാർ, മീഞ്ചന്ത ഫയർഫോഴ്സ്, വിവിധ സന്നദ്ധ സേനാംഗങ്ങൾ എന്നിവർ ഉടൻ സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. നാട്ടുകാരും സഹായത്തിനുണ്ടായിരുന്നു. TV ഇബ്രാഹിം MLA ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരുടെ കൂടെ തന്നെ. അവരുടെ കൂടെ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, അതിലൊരു കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ 4 പേരെ അപകടത്തിൽപ്പെട്ട്, 2 പേരെ തോണിക്കാരും മറ്റാളുകളും രക്ഷപ്പെടുത്തിയെന്നാണ് നാട്ടുകാരിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പിന്നെ പോലീസും പ്രത്യേകിച്ച് ഫയർഫോഴ്സും നമ്മുടെ താലൂക്ക് തഹസിൽദാരെല്ലാം കൂടെ ഇവിടെയുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഇവിടെയുണ്ട്. രാത്രി 8:30 മുഹമ്മദ് നബ്ഹാനെയും 9:30 ജൌഹറിനെയും കണ്ടെത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പരേതനായ ഖാദറാണ് ജൌഹറിൻ്റെ പിതാവ്. ആയിഷ ഉമ്മയാണ്. ഭാര്യ ജസ്ന, മുഹമ്മദ് മിഷാൽ, മുഹമ്മദ് മിദ്ലാജ് എന്നിവരാണ് മക്കൾ. റംസിനയാണ് മുഹമ്മദ് നബ്ഹാൻ്റെ ഉമ്മ. മിൻഹ ഫാത്തിമ സഹോദരിയുമാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ.